എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ശ്രീ ശ്യാം കൃഷ്ണൻ അത്തരത്തിൽ ഒരു ശക്തമായ സൂചന കർണാടക തിരഞ്ഞെടുപ്പ് നൽകുന്നുണ്ടോ രാജ്യം മുഴുവൻ കർണാടകയിലേക്ക് ഉറ്റുനോക്കിയിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ട് കാരണം പ്രധാനമന്ത്രി ഉൾപ്പെടെ വരുന്നു ദേശീയ നേതാക്കൾ എല്ലാം വന്ന് പ്രചാരണം നടത്തുന്നു അപ്പോൾ കർണാടകയെ പിടിച്ചു കെട്ടുക എന്നത് ബിജെപിയെ സംബന്ധിച്ച് വലിയൊരു കാര്യമായിരുന്നു അവിടെയാണ് അധികാരം നഷ്ടപ്പെട്ടത് ഇത് ദേശീയ രാഷ്ട്രീയത്തിൽ എന്ത് ചലനം ഉണ്ടാക്കും ഫിജി ഈ ചർച്ചയിൽ ജനാധിപത്യപരമായ ഒരു മര്യാദ എന്നോട് കാണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് വളരെ ചുരുക്കം സമയം മാത്രമാണ് എനിക്ക് സംസാരിക്കുവാനുള്ള അവസരം ലഭിച്ചത് വലിയ തർക്കങ്ങളിലേക്ക് ഒരു കർണാടക തിരഞ്ഞെടുപ്പ് വിശകലനം ചെയ്യുന്ന ഈ ചർച്ചയിൽ മറ്റ് രീതിയിലുള്ള ഒരു വലിയ ചർച്ചയിലേക്ക് പോവുകയുണ്ടായി ഇപ്പൊ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മദർ ആൻഡ് മദർലാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ ഹെവൻ പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരം എന്ന് വിശ്വസിക്കുന്ന എല്ലാവരുടെയും പാർട്ടിയാണ് നിങ്ങൾക്കറിയാമല്ലോ മിസോറാം ഉൾപ്പെടെ അല്ലെങ്കിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ മേഘാലയ അവിടെ നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം 87.35% ക്രൈസ്തവ സഹോദരങ്ങളുള്ള മേഘാലയയിൽ ബി ജെ പിയാണ് ഭരിക്കുന്നത് ഗോവ ബി ജെ പിയാണ് ഭരിക്കുന്നത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സപ്ത സഹോദരിമാരെന്നറിയപ്പെടുന്ന വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ 7-ൽ 7 ബി ജെ പിയാണ് ഭരിക്കുന്നത് അവിടെയൊക്കെ ക്രൈസ്തവ സഹോദരങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത് ഏറ്റവും കൂടുതൽ ഇസ്ലാമിക സഹോദരങ്ങളുള്ള ഉത്തർപ്രദേശിലെ പല കോൺസ്റ്റിറ്റ്യുവൻസിയിലും ബി ജെ പിയാണ് ജയിച്ചത് ഗുജറാത്തിൽ ബി ജെ പിയാണ് ജയിച്ചത് നമുക്കറിയാം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സാറിനെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആക്കിയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇവിടുത്തെ യുവാക്കളെ സ്വപ്നം കാണിക്കാൻ പഠിപ്പിച്ച മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന അബ്ദുൽ കലാം സാറിനെ ഇന്ത്യയുടെ പ്രഥമ പൗരനാക്കിയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനികളുടെയും 140 കോടി ജനങ്ങളുടെയും പാർട്ടിയാണ് അതിനെ വർഗീയ പാർട്ടിയായി ചിത്രീകരിക്കുവാനും അതിൽ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ആശങ്ക ഉണ്ടാക്കുവാനും കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട് ആ കർണാടക തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞിട്ടുണ്ട് അതിൽ അവർക്ക് വിജയിക്കുവാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ജനാധിപത്യത്തിൽ വിജയവും പരാജയവും സ്വാഭാവികമാണ് വിജയത്തിൽ അമിതമായിട്ട് അഹങ്കരിക്കുകയോ ആഹ്ലാദിക്കുകയോ ഞങ്ങൾ ചെയ്യുകയില്ല പരാജയത്തിൽ തീർച്ചയായിട്ടും ബൂത്ത് തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള ആ പരാജയത്തിന്റെ വീഴ്ചകൾ എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് തിരുത്തിക്കൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചുകൊണ്ട് വീണ്ടും കർണാടകയിൽ തിരിച്ചു വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും തർക്കവുമില്ല 36% എന്നുള്ള ആ വോട്ട് ഷെയറിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ആ 1% പോലും വോട്ട് കുറഞ്ഞിട്ടില്ല സീറ്റുകളുടെ എണ്ണത്തിൽ കുറവുണ്ട് അത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ 18% ഉണ്ടായിരുന്ന ജെ ഡി എസിന്റെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് 13% കുറഞ്ഞിട്ടുണ്ട് ഈ 37 സീറ്റ് ഉണ്ടായിരുന്ന ജെ ഡി എസിന് 20 സീറ്റിലേക്ക് അവർ താന്ന് 17 സീറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ 5% വോട്ട് ഷെയർ ആണ് കോൺഗ്രസിന് ഇത്തരത്തിലുള്ള ഒരു വിജയം സമ്മാനിച്ചത് അത് എന്ത് തന്നെ ആയാലും ആ പിന്നെ ജനവിധിയെ ഞങ്ങൾ മാനിക്കുകയാണ് ആ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകും വളരെ സുശക്തമായിട്ട് മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും തർക്കവുമില്ല എങ്കിലും ഒരു കാര്യം ഞാൻ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ് AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വേണുഗോപാലിനോട് ചോദിച്ചു ആരായിരിക്കും മുഖ്യമന്ത്രി വേണുഗോപാൽ 5 പേരിൽ ഇങ്ങനെ എണ്ണുന്നുണ്ടായിരുന്നു സിദ്ധരാമയ്യാണോ ശിവകുമാറാണോ ഖാർഗെയാണോ എത്ര ഒരു ഇപ്പം സിദ്ധരാമയ്യെ മുഖ്യമന്ത്രിയാക്കിയാൽ ശിവകുമാർ എന്തായാലും പാലം വലിക്കും ഖാർഗെ പാലം വലിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്തായാലും ഇനിയുള്ള കർണാടകത്തിലെ ഭരണം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഗ്രൂപ്പിന്റെ ഭരണമായിരിക്കും ഗ്രൂപ്പ് വടംവലിയുടെ ഭരണമായിരിക്കും 3-ൽ അധികം ഉപമുഖ്യമന്ത്രിമാരുണ്ടാകുമെന്നൊക്കെ കേൾക്കുന്നു എത്ര ഉപമുഖ്യമന്ത്രിമാരുണ്ടായിരിക്കും ആരൊക്കെയായിരിക്കും സൂപ്പർ മുഖ്യമന്ത്രിമാർ എന്നൊന്നും അറിയുവാൻ സാധിക്കുകയില്ല എന്തായാലും കോൺഗ്രസിന്റെ ആ ഭരണം എന്ന് പറയുന്നത് ഒരു എന്താണ് ശാശ്വതമായിട്ടുള്ള ഒരു ഭരണമല്ലായിരിക്കും വിഘടനപരമായിട്ടുള്ള സംഘടനാ ദൗർബല്യങ്ങൾ അവർക്കുണ്ട് അവിടെ പല സൂപ്പർ മുഖ്യമന്ത്രിമാരും ഉണ്ടാകും ഒരു വലിയ നഷ്ടം എന്തായാലും കർണാടകത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും തർക്കവുമില്ല ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരിന്റെ ഒരു വികസന മാതൃക കർണാടകയ്ക്ക് നഷ്ടമാകുമെന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല എന്തായാലും ജനവിധി ഞങ്ങൾ മാനിക്കുന്നു ജനാധിപത്യത്തിൽ വിജയ പരാജയങ്ങൾ ഞാൻ ഇടപെടുകയാണ് ശ്രീ സജൽ അവസാനമായി ഇപ്പോൾ കോൺഗ്രസ് സർക്കാരിനെ കുറിച്ച് ഇപ്പോൾ ശ്രീ ശ്യാംകൃഷ്ണൻ ഒക്കെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മുഖ്യമന്ത്രി ആരാണ് എന്ന് തീരുമാനിക്കണം അതിൽ ഇപ്പോൾ മനസ്സിലാകുന്നത് രണ്ടര വർഷം വീതം സിദ്ധരാമയ്യയ്ക്കും DK ശിവകുമാറിനും ഒക്കെ വീതം വെച്ച് കൊടുക്കും എന്നുള്ളതാണ് പറയുന്നത് അവിടെ അധികാര തർക്കവും വടംവലിയും ഒക്കെ ഈ ഒരു ഗ്രാവിറ്റി ഈ ജയത്തിന്റെ ഒരു ഗ്രാവിറ്റി ഈ 5 വർഷം നിലനിർത്താൻ കോൺഗ്രസിന് സാധിക്കുമോ
വിജി അതിലേക്ക് വരുന്നതിനു മുമ്പ് ഒരൊറ്റ കാര്യം മാത്രം പറയുകയാണ്. ശ്യാംകൃഷ്ണൻ ഇതിനെ ഈ കർണാടകയിലെ മഹാവിജയത്തെ കേവലം വോട്ട് ഷെയറിൽ ഒതുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയുണ്ടായി. ഞാൻ ഇന്ന് സൂചിപ്പിക്കുന്നത് മൂന്ന് സംസ്ഥാനങ്ങൾ, ഒന്ന് പഞ്ചാബ്,